ക്രിക്കറ്റ് ലീഗിന്റെ ഒരു ഫ്രാഞ്ചൈസി, ആറ് ടീമുകളാണുള്ളത്, അതിലെ ഒരു ഫ്രാഞ്ചൈസി ആയ കൊല്ലം. കൊല്ലത്തെ റെപ്രസെന്റ് ചെയ്യുന്ന ആൾക്കാരാണ് ഞങ്ങൾ ഇത്രയും പേരും. ഇന്നത്തെ അജണ്ട എന്ന് പറയുന്നത് നമ്മുടെ ലോഗോ റിലീസ്, നമ്മുടെ ഫ്ലാഗ് റിലീസ്, ഞങ്ങളുടെ ടീമിൻ്റെ അനൗൺസ്മെന്റ്സ്, അതുപോലെ നമ്മുടെ മെൻറ്ററായിട്ട് ശ്രീശാന്ത് ഇന്ന് വരണ്ടേയായിരുന്നു. അൺഫോർച്യുനേറ്റ്ലി പുള്ളിക്ക് ഇന്ന് എത്താൻ കഴിയില്ല, പക്ഷെ നാളെ രാവിലെ ശ്രീശാന്ത് എത്തുന്നതായിരിക്കും. ശ്രീശാന്താണ് ഞങ്ങളുടെ മെൻറ്റർ ആയിട്ട് ഞങ്ങളുടെ ടീമിൽ ജോയിൻ ചെയ്തിട്ടുള്ളത്. പിന്നെ ഞങ്ങളുടെ ഐക്കൺ പ്ലെയർ സച്ചിൻ ബേബിയാണ്. സച്ചിൻ ബേബി തമിഴ്നാട്ടിലൊരു കളി ഉണ്ടായുടെ പേരിൽ ഇന്ന് എത്താൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ ഇന്നിവിടെ സന്നിഹിതമായിരിക്കുന്നത് ടീം ഓൺ ചെയ്യുന്ന എലീസ് ഗ്രൂപ്പിൻ്റെ മാനേജ് സിഇഒ സ്ഥാപക ചെയർമാനുമായ സർ സോഹൻ റോയ് സാറാണ്. പുള്ളിയെ ഈ വേദിയിലേക്ക് നമ്മൾ ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. പിന്നെ നമ്മുടെ കൂടെ നമ്മുടെ കൊല്ലം ക്രിക്കറ്റ് ക്യു ഡി സിയുടെ റെപ്രസെൻറ്റേറ്റീവ്സാണ്. ദേ ആർ ഓൾ കെ സി മെമ്പേഴ്സുമാണ്. അപ്പോൾ നമ്മളിപ്പം കൊല്ലം എന്നുള്ളൊരു ഫ്രാഞ്ചൈസി ആയതുകൊണ്ട് തന്നെ കൊല്ലം ക്രിക്കറ്റ് അസോസിയേഷൻ്റെ എല്ലാവരും സപ്പോർട്ടും നമുക്ക് കൂടെയുണ്ട്. അപ്പോൾ അതിൻ്റെ വരവോടെ എത്തിയിട്ടുണ്ട്. അതിൽ സഹിച്ചേട്ടൻ, അരുൺ ചേട്ടൻ, തീച്ചേട്ടൻ, ഇവർ മൂന്നുപേരെയും ഞാൻ ഇതിലേക്ക് ആദ്യമായി സ്വാഗതം. പിന്നെ ഞങ്ങളുടെ ഇപ്പോൾ കേരളത്തിൽ കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു സപ്പോർട്ടിംഗ് സ്റ്റാഫിനെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നമുക്ക് കോച്ചായിട്ട് ചീഫ് കോച്ചായിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ രഞ്ജി പ്ലെയറും ഇന്ത്യ എ പ്ലെയറുമായിട്ടുള്ള മിസ്റ്റർ ജഗദീഷാണ്. പുള്ളിയും കൊല്ലംകാരനാണ്. പുള്ളിയെ വെൽക്കം ചെയ്യുന്നു. പിന്നെ കേരളത്തിൻ്റെ ഏറ്റവും ബെസ്റ്റ്, വൺ ഓഫ് ദി ബെസ്റ്റ് ആയിട്ടുള്ള വീഡിയോ അനലിസ്റ്റാണ് നമ്മുടെ ആരോൺ ചേട്ടൻ. ആരോൺ ചേട്ടനെ ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. പിന്നെ ഞാൻ, എൻ്റെ പേര് പ്രഭുരാജ്. ഞാൻ ഈ ഫ്രാഞ്ചൈസിയുടെ ഈ പ്രോജക്റ്റ് ഹെഡാണ്. അതുപോലെ ഇതിൻ്റെ സിഇഒ ആയിട്ടുള്ള ആളാണ്. എൻ്റെ പേര് പ്രഭുരാജ്. ഞാൻ എറീസ് ഗ്രൂപ്പിൻ്റെ മാനേജിംഗ് ഡയറക്ടർ കൂടെയാണ്. താങ്ക് യു. അപ്പം കൂടുതൽ ഇതിലേക്ക് സംസാരിക്കാനായി സർ സോൺ റോയിയെ ക്ഷണിച്ചോളൂ. നമസ്കാരം. ഏരീസ് ഗ്രൂപ്പ് ഈ ഒരു ഫ്രാഞ്ചൈസി എടുക്കുവാൻ വളരെ ഒരു പ്രത്യേക കാരണമുണ്ട്. കാര്യം ഒരുപക്ഷെ ലോകത്തിൽ തന്നെ ക്രിക്കറ്റിനെ ബേസ് ചെയ്ത് എച്ച് ആർ സെലക്ഷൻ നടത്തുന്ന ഏക സ്ഥാപനം ഞങ്ങളുടേതായിരുന്നു. കഴിഞ്ഞ 26 വർഷമായിട്ട് ഞങ്ങളുടേതാണ്ട് 29 കൺട്രീസിലായിട്ടുള്ള ഓപ്പറേഷൻസിൽ ഞങ്ങൾ, ഞങ്ങളുടെ ടീം ലീഡേഴ്സിനെ മിക്കവാറും ഞങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്നത് ക്രിക്കറ്റിലൂടെയാണ്. ആക്കിയും മിക്കവാറും എല്ലാ ക്യാമ്പസുകളിൽ നിന്നും ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻസിനെയാണ് ഞങ്ങൾ തിരഞ്ഞെടുത്തിട്ട് അവരെ പരിശീലിപ്പിച്ചിട്ടാണ് ടീം ലീഡേഴ്സ് ആക്കുന്നത്. ഈവൻ പൃഥ്വിരാജ് പോലും അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിയാണ്. കാര്യം ഈ ക്രിക്കറ്റിന് മാത്രമുള്ളൊരു പ്രത്യേകതയാണ് ഇൻഡസ്ട്രിയിൽ ടീം ലീഡേഴ്സ് ആവാനുള്ള കഴിവ് നമ്മൾ അറിയാതെ ഡെവലപ്പ് ആകുന്നത്. അത് പലർക്കും അറിയില്ല. ഏതാണ്ട് 25 ക്വാളിറ്റീസ് ഒരു ഇൻഡസ്ട്രിയിൽ ഒരു മാനേജർ ആവാൻ വേണ്ട ക്വാളിറ്റീസ്, ലൈക്ക് ടീം ബിൽഡിങ് തൊട്ട് അതിൻ്റെ പരിശീലനം മുതൽ ടീമിനെ മോട്ടിവേറ്റ് ചെയ്യുന്നു. ഇപ്പോൾ ഇൻഡസ്ട്രിയിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് ഉള്ളത് ISO സിസ്റ്റം. ISO സിസ്റ്റത്തിൻ്റെ എല്ലാം ലോഗിംഗ് ആണ്, എല്ലാം ഡേറ്റ അനാലിസിസ് ആണ്. അപ്പം ക്രിക്കറ്റിനകത്ത് മാത്രമുള്ളതാണ്, നമ്മൾ ഓരോ പന്ത് എറിയുന്നത് എല്ലാം നമ്മൾ ലോഗ് ചെയ്ത് അതിൻ്റെ റെക്കോർഡ് ചെയ്ത് എല്ലാം സൂക്ഷിക്കുക, സ്ട്രാറ്റജീസ് ഡെവലപ്പ് ചെയ്യുക, എന്താണ് ടാർഗറ്റ്സ് ചേസിങ്. ഒരു 20 ഓവർ മാച്ച് കളിക്കുന്ന പോലെയാണ് ഓരോ സ്ഥാപനവും. ഒരു മാസത്തെ 20 വർക്കിംഗ് ഡേയ്സ് വെച്ചിട്ട് അവരുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്നത്. ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ഏറ്റവും കൂടുതൽ നോക്കുന്നത്. ഒരു ജെൻറ്റിൽമെൻസ് പ്ലേ ആണ്, അരഗൻസ് ഒന്നുമില്ല. അതുപോലെ തന്നെ ഡ്രസ് കോഡ്സ് നോക്കുന്നത്. അങ്ങനെ ഒരുപാട് ഒരുപാട് പ്രത്യേകതകളുണ്ട്. എന്താണ് ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് വെച്ചിട്ട് നമ്മളൊന്നിൽ പരാജയപ്പെട്ടാലും അതിൽ നിന്ന് വീണ്ടും മുന്നോട്ട് പോകാനുള്ള ആ ഒരു എനർജി കീപ്പ് ചെയ്യുന്നത് തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ആ ഒരു സാധാരണ നമ്മളറിയാതെ സംഭവിക്കുന്നതാണ്. ഒരു ക്രിക്കറ്റിംഗ് ക്യാപ്റ്റൻ ആകുമ്പോഴേക്കും നമ്മളിതെല്ലാം നമ്മളറിയാതെ ഡെവലപ്പ് ആകുന്നത്. അൺഫോർച്ചുനേറ്റ്ലി ഇത് നമ്മുടെ കരിക്കുലത്തിനതില്ല. അപ്പോൾ ഏരീസ് ഗ്രൂപ്പ് ഇതിലേക്ക് വരാനുള്ള കാരണം ഞങ്ങൾക്കിത് സക്സസ്ഫുള്ളായിട്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇതിനെ കരിക്കുലത്തിൻ്റെ ഭാഗമാക്കിയൂടാ? അത് അതിന് വേണ്ടത് ആദ്യം നമ്മളിതിനെ ഇൻഡസ്ട്രിയുടെ ഒഫീഷ്യൽ ഗെയിമായിട്ട് മാറണം. അതിനുള്ള ശ്രമം ഞങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. അതോടൊപ്പം തന്നെ സ്കൂൾസ് ആൻഡ് കോളേജസിൽ ക്രിക്കറ്റ് ക്ലബ്സ് നമ്മൾ ഇട്ട് തുടങ്ങി. തുടക്കം തൊട്ട് തന്നെ പ്രൊഫഷണലായിട്ട് അവരെ ട്രെയിൻ ചെയ്യുക, പടിപടിയായിട്ട് അവരെ ഉയർത്തുക. കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് 22 പേര് IPLൽ കളിക്കുമ്പോൾ 20,000 ജോബ്സ് ഇതിന് പുറത്തുണ്ട്. ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട് ആ സ്റ്റേഡിയം നിർമ്മിക്കുന്നതുകൊണ്ട് അതിനകത്ത് എഞ്ചിനീയേഴ്സ് ഉണ്ട്, മീഡിയ പീപ്പിളുണ്ട്, റെസ്റ്റോറൻറ്റ്സ് നടത്തുന്നുണ്ട്. അങ്ങനെ ക്രിക്കറ്റിനെ കൊണ്ട് പാഷനുള്ളവർക്ക് പോകാൻ പറ്റിയ ഒരുപാട് മേഖലകൾ ക്രിക്കറ്റുമായി തുറന്നു കിടക്കുന്നുണ്ട്.
അപ്പോൾ ഇതിലേക്കെല്ലാം ഇവരെ എത്തിക്കണമെങ്കിൽ ആദ്യം ക്രിക്കറ്റിൽ പാഷൻ ഉണ്ടാക്കണം, നമ്മൾ ക്രിക്കറ്റിൻ്റെ നിയമങ്ങൾ പഠിപ്പിക്കണം, അതിൽ താല്പര്യം ഉണ്ടായതിന് ശേഷം അവരെ കളി പഠിപ്പിക്കണം. അതെല്ലാം ഒരു മിനിറ്റ് നിങ്ങൾ ക്രിക്കറ്റ് കളിക്കുന്നുണ്ടെങ്കിൽ പ്രൊഫഷണലായിട്ട് കളിക്കണം. അതിന് കറക്റ്റ് വെന്യൂവിൽ പോയ റൂട്ടിൽ പോയാൽ മാത്രമേ നമുക്ക് പടിപടിയായിട്ട് പോകാൻ പറ്റൂ. ഞങ്ങളൊക്കെ പണ്ട് ചെറുപ്പത്തിൽ കളിക്കുമ്പോൾ മടലൊക്കെ വെച്ചിട്ട് കളിച്ചിട്ട് നമുക്കൊന്നും ആ കരിയർ എങ്ങനെ മുന്നോട്ട് പോകണമെന്നറിയില്ല. അത് ഇനിയുള്ള തലമുറയ്ക്ക് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഓരോ സ്കൂൾ ലെവലിൽ നിന്നും അവരെ പടിപടിയായിട്ട് കയറ്റാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ് ഞങ്ങൾ തുടങ്ങിയത്. ഇതിനുവേണ്ടി ഞങ്ങൾ ഓൾറെഡി ഇൻ്റർനാഷണൽ ലെവലിൽ ആഫ്രിക്കയിലെ സിമ ആഫ്രോയിൽ ഞങ്ങൾക്ക് ടീമുണ്ട്. അതുപോലെയാണ് ഇപ്പോൾ കെ സി എല്ലിൽ ഒരു ടീമെടുത്തിരിക്കുന്നത്. ഏറ്റവും മികച്ച ഒരു ടീമിനെ, ഇതിൻ്റെ ഡെവലപ്പ് ചെയ്യാനുള്ള ടീമിനെ നമ്മൾ സജ്ജമാക്കിയിട്ടുണ്ട്, എക്സ്പീരിയൻസ്ഡ് ആൾക്കാർ. അതുപോലെ ഇത് ബി സി സി ഐയുടെ കീഴിൽ വരുന്നത് കൊണ്ട് തീർച്ചയായിട്ടും ഇതുവഴി ഇനി കെ പി എല്ലിലേക്ക്, ഐ പി എല്ലിലേക്കും അതുവഴി ഇന്ത്യൻ ടീമിലേക്കൊക്കെ പ്ലേയേഴ്സിന് പോകാൻ വളരെ സ്ട്രെയിറ്റ് റോഡാണ്, വളഞ്ഞ വഴികളൊന്നുമില്ല. ഏറ്റവും കഴിവുള്ളവരെ അവിടേക്ക് എത്തിക്കുക, അതാണ് നമ്മുടെ ഉത്തരവാദിത്വം. മാത്രമല്ല കൊല്ലം ജില്ലയിൽ തന്നെ ഞങ്ങൾ ആദ്യം തുടങ്ങിയത് ഒരു ക്ലബ്ബ് ഏറ്റെടുക്കുകയായിരുന്നു, പട്ടോടി എന്ന് പറഞ്ഞൊരു ക്ലബ്ബ് ഞങ്ങൾ ഏറ്റെടുത്ത് ഏരിയസ് പട്ടോടിയാക്കി. അത് ഇന്ന് കേരളത്തിലെ നമ്പർ 3 ആണ്. വളരെ ഒരുങ്ങി ലെസ് ദാൻ 2 ഇയേഴ്സ് കൊണ്ട് നമുക്ക് അവിടെ എത്താൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഈ ഒരു ടീമിനെയും നമുക്ക് തീർച്ചയായിട്ടും നല്ല രീതിയിൽ കൊണ്ടുവരാൻ പറ്റും. ഞങ്ങളുടെ ഒരു വിഷൻ വെറും കൊല്ലം ജില്ലയിൽ മാത്രം ഒതുങ്ങി നിൽക്കുക എന്നുള്ളതല്ല, ക്രിക്കറ്റിനെ മൊത്തം ആയിട്ട് കേരളത്തിലും ഇന്ത്യയിലും മൊത്തം വളർത്തുക, ഇന്റർനാഷണലി അതിനെ എസ്റ്റാബ്ലിഷ് ചെയ്യുക, ഈ ഒരു വിഷനോട് കൂടി ഇറങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് ഇതൊരു വേറും ഫ്രാഞ്ചൈസി ലോഞ്ചായിട്ട് ഞങ്ങളിതിനെ കാണുന്നില്ല. ഇനി വേണ്ടത് ഇത് കുട്ടികളിലേക്കും സ്കൂളുകളിലേക്കും എല്ലാം എത്തിക്കണമെങ്കിൽ അത് മീഡിയയുടെ സപ്പോർട്ടാണ്, അതിനുവേണ്ടിയാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഉത്തരവാദിത്വം നിങ്ങളുടെ കൂടിയാണ്, ഇത് നമ്മളുടെ എല്ലാം കൂടെ ഒരു കോമൺ ഉത്തരവാദിത്വമായിട്ട് എടുത്തുകൊണ്ട് ക്രിക്കറ്റിൻ്റെ ഇമ്പോർട്ടൻസ്, അതിനുള്ള ഒരുപാട് എന്താണ് പോസ്റ്റേഴ്സൊക്കെ നമ്മൾ ഇന്നോട്ട് റിലീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ പോസ്റ്റർ ഇന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇത് തീർച്ചയായിട്ടും കാര്യം ഞങ്ങൾ സംസാരിക്കുമ്പോൾ കുറച്ച് പേരിലേക്ക് എത്തും, നിങ്ങൾ സംസാരിക്കുമ്പോൾ ഒരുപാട് പേരിലേക്ക് എത്തും. അതുകൊണ്ടാണ് മീഡിയയുടെ ഇമ്പോർട്ടൻസ് മനസ്സിലായിക്കൊണ്ട് ഈ ഒരു പ്രസ് കോൺഫറൻസ് ഇവിടെ നടത്തുന്നത്. തീർച്ചയായിട്ടും ഇതിൻ്റെ ഭാഗമാവുക, നമുക്ക് ഒന്നിച്ച് ക്രിക്കറ്റിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനോടൊപ്പം തന്നെ ഒരു തലമുറയെ തന്നെ മാറ്റാം. അതിൽ നിങ്ങളുടെ കുട്ടികളും ഉണ്ടാകാം, നിങ്ങളുടെ പരിചയക്കാരുടെ കുട്ടികളും ഉണ്ടാകാം. ക്രിക്കറ്റിനെ നല്ല രീതിയിൽ കണ്ട് അതിനെ നല്ലൊരു നിലയ്ക്ക് കൊണ്ടുപോകാം എന്നുള്ള പ്രതീക്ഷയിലാണ് മറ്റ് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടവർ സംസാരിക്കുന്നത്. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ, നമസ്കാരം. ആദ്യമേ തന്നെ കേരള ക്രിക്കറ്റ് അസോസിയേഷനാണ് ഒരു നന്ദി പറയേണ്ടത്, കാരണം ഈ ഒരു ഇനിഷ്യേറ്റീവ് എടുക്കുന്നത്. കാരണം എപ്പോഴും ഏതൊരു ഗെയിമോ എന്തോ ആയിക്കോട്ടെ, അത് പ്ലെയേഴ്സിന് വേണ്ടിയിട്ടാണ്. പ്ലെയേഴ്സ് ഉണ്ടെങ്കിലേ ആ ഒരു ഗെയിം മുന്നോട്ട് പോകത്തുള്ളൂ. ആ പ്ലെയേഴ്സിന് വേണ്ടി ഒരു നല്ലൊരു പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്യുക എന്നതാണ് ഇപ്പം കേരള ക്രിക്കറ്റ് അസോസിയേഷൻ എടുത്തിരിക്കുന്നത്. സോവേഴ്സ് സാറും സജീവനൊക്കെ പറഞ്ഞതുപോലെ ഇഷ്ടംപോലെ ആൾക്കാർ കാണാൻ സാധ്യതയാണ് ഇനി നമ്മുടെ കുട്ടികൾ കളിക്കുന്നത്, കേരളത്തിലെ കുട്ടികൾ കളിക്കുന്ന കളി കാണാൻ. അതിന് നിങ്ങളെപ്പോലെ മീഡിയാസും സ്റ്റാർ സ്പോർട്സ് ഉൾപ്പെടെയുള്ള മീഡിയാസ് വരുമ്പോൾ നമ്മൾ എന്തൊരു ടാലൻറ്റ് നമ്മുടെ കയ്യിലുണ്ടോ അത് കാണിക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്യുന്നു, അത് ആൾക്കാർ കാണുന്നു. എല്ലാ ഫ്രാഞ്ചൈസിയുടെയും ടാലൻസ് നോക്കുന്ന ആൾക്കാർ അവർ അവർക്ക് വീട്ടിലിരുന്നാലും കാണാം, ഇവിടെ വന്നാലും കാണാം. അതുകൊണ്ട് ഒരു വാല്യൂ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ കേരള ക്രിക്കറ്റ് ലീഗിനെ സംബന്ധിച്ചിടത്തോളം. അത് തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം. അതിൻ്റെ കൂടെ ആ ഒരു ഇനിഷ്യേറ്റീവ് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ എടുക്കുമ്പോൾ അതിന് താല്പര്യം പ്രകടിപ്പിച്ച് ഒത്തിരി ഫ്രാഞ്ചൈസി അവർ വന്നതാണ് ഒരുപക്ഷെ അതിനേക്കാളും വലിയ സന്തോഷം എന്ന് പറയുന്നത്. കാരണം ഒട്ടും ഈസി അല്ല ഒരു പ്രീമിയർ ലീഗ് നടത്താനോ ഒരു ക്രിക്കറ്റ് ലീഗ് ഇതേപോലെ നടത്താനോ, അതിൽ അത്യാവശ്യം ഫണ്ട്സ് വിനിയോഗിക്കാനോ, അത് വെറും ഒരു ഒരു പ്രോഫിറ്റ് ഓറിയൻറ്റഡ് അല്ല ഈ ക്രിക്കറ്റ് എന്ന് പറയുന്നത്. പലർക്കും ഒരു പാഷനാണ്, അതുവഴി സാർ പറഞ്ഞതുപോലെ ഒരു തലമുറയെ വളർത്തിയെടുക്കാനുള്ള കാര്യങ്ങളാണ്, ഒത്തിരി ഒത്തിരി വാല്യൂസ് നമുക്ക് നേടിത്തരുന്ന കാര്യങ്ങളാണ്. പ്രൊഫഷണൽ പരമായിട്ട് ക്രിക്കറ്റിൻ്റെ ഒത്തിരി സാധ്യതകൾ നമുക്കുണ്ട്. അതുകൊണ്ട് ആ ഒരു ടീമിനെ വളർത്തിയെടുക്കുക, ടീമിനെ നല്ല രീതിയിൽ കൊണ്ടുപോവുക എന്നുള്ളത് എല്ലാവരുടെയും കടമ പോലെ ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ ഏരിയസ് ഗ്രൂപ്പ് അതിന് തയ്യാറെടുത്തു എന്ന് പറയുന്നതിലാണ് ഏറ്റവും വലിയ സന്തോഷം. ഏരിയസ് ഗ്രൂപ്പ് പോലെ ഈ ഫ്രാഞ്ചൈസിലുള്ള എല്ലാ ടീമുകൾക്കും ഒത്തിരി ഫ്രാഞ്ചൈസികൾ ഓൾറെഡി അപ്ലൈ ചെയ്തിരുന്നു, ചില റീസണുകൾ കൊണ്ടാണ് അത് മാറിപ്പോയത്. കാരണം 6 ടീമുകളെ നമുക്ക് പറ്റത്തുള്ളായിരുന്നു, അത് കാരണം മാറിപ്പോയ കുറെ ഫ്രാഞ്ചൈസികളുണ്ട്. അവർക്ക് എല്ലാവർക്കും ഈ ഒരു സമയത്ത് ആസ് എ പ്ലെയർ എന്ന നിലയിൽ അല്ലെങ്കിൽ ഞങ്ങളെ വളർത്തിയെടുത്ത അല്ലെങ്കിൽ ക്രിക്കറ്റ് എന്നൊരു ഗെയിമാണ് ഒരു പക്ഷേ എൻ്റെ ജീവൻ തന്നെ മാറ്റിമറിച്ചത് ഞാൻ എപ്പോഴും പറയും. അപ്പോൾ ആ ഒരു ഗെയിമിലേക്ക് ഇവരെ ഇൻവോൾവ് ചെയ്തതാണ് അടുത്തത് പറയാനുള്ളത്.
പിന്നീട് ഈ ഒരു ടീമിൻ്റെ കൊല്ലം ജില്ലയിൽ തന്നെയാണ് ഞാൻ ജനിച്ച് വളർന്നതും ഞാൻ കളിച്ചതും രഞ്ജി ട്രോഫിയും ഇന്ത്യയെ ഇവരൊക്കെ കളിക്കാൻ സാധിച്ചതും എൻ്റെ ഡിസ്ട്രിക്റ്റ് അസോസിയേഷൻ സപ്പോർട്ടും പിന്നെ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ BCCIക്കാണ്. അപ്പോൾ ആ ഒരു ജില്ലയുടെ ഭാഗമായിട്ട് ഒരു ടീം വരുമ്പോൾ അതിൻ്റെ ഒരു ഹെഡ് കോച്ചായിട്ട് എന്നെ നിയമിച്ചവരാണ് അടുത്ത നന്ദി ഞാൻ അറിയിക്കുന്നത്. എസ്പെഷ്യലി CEO സോവൻ സാറും എൻ്റെയും കവിരാജ് ഏട്ടനും പിന്നെ നമ്മുടെ അസോസിയേഷനും അങ്ങനെ ഒത്തിരി ആൾക്കാരുടെ ഒരു സാന്നിധ്യം കൊണ്ടാണ് ആ ഒരു റോളിലേക്ക് എന്നെ നിയമിച്ചത്. അതിന് എപ്പോഴും കടപ്പെട്ടിരിക്കും. അടുത്തത് നമ്മളൊരു ടീം നല്ലോണം ബിൽഡ് ചെയ്യണം. നാളെ ഓപ്ഷൻ നടക്കുകയാണ്. ആ ഓപ്ഷനിൽ നല്ലൊരു ടീമിനെ നമ്മൾ എടുക്കുക. ഒത്തിരി പ്ലെയേഴ്സ് ഉണ്ട് കേരളത്തിൽ. ഏകദേശം ഒരു 200 അടുപ്പിച്ച് പ്ലെയേഴ്സിനെ നമുക്ക് ഷോർട്ട്ലിസ്റ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. പുറത്തും ഇഷ്ടംപോലെ പ്ലെയേഴ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ബെറ്റർ പ്ലെയേഴ്സിനെ എടുക്കുക, ടീമിനെ നല്ല രീതിയിൽ മോൾഡ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോവുക. നല്ലൊരു ഗെയിം എല്ലാവർക്കും കാണാൻ സാധിക്കട്ടെ. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഞങ്ങൾ മീഡിയാസ്, ഒരുപക്ഷെ പണ്ട് കാലങ്ങളിൽ നമ്മൾ കളിക്കുന്ന കളികളൊന്നും പലരും കാണുന്നില്ലായിരുന്നു. ജസ്റ്റ് ഒരു പേപ്പർ ന്യൂസ് മാത്രമാണ് നമുക്ക് കാണാൻ സാധിച്ചിരുന്നത് ഇതിൻ്റെയൊക്കെ തുടക്ക സമയത്ത്. ഇപ്പോൾ നമ്മൾ എവിടെ എന്ത് കളിച്ചാലും അന്നേരെ ഹൈലൈറ്റ് ചെയ്യുന്നത് മീഡിയാസാണ്. ആ ഒരു മീഡിയയുടെ സപ്പോർട്ടാണ് ഏറ്റവും വലിയ കാര്യം ഈ പ്ലെയേഴ്സിനെ വളർത്തിയെടുക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും ഉണ്ടാവണം. നല്ലൊരു സപ്പോർട്ടിംഗ് സ്റ്റാഫ് നമുക്ക് ഉണ്ട്. ഐക്യമ്പയർ സച്ചിൻ ബേബി പറഞ്ഞു, മെൻറ്റർ ശ്രീശാന്ത് നമ്മുടെ എല്ലാം അഭിമാനം, അദ്ദേഹം കൂടെ ഉണ്ട്. പിന്നെ അസിസ്റ്റന്റ് കോച്ചസായിട്ട് നിഖിലേഷ് സുരേന്ദ്രൻ ഉണ്ട്, മോനീഷ്, ഇവരെല്ലാം ഫോമർ രഞ്ജി ട്രോഫി പ്ലെയേഴ്സാണ്. വീഡിയോ അനലിസ്റ്റായിട്ട് ആരോൺ ജോർജ് ഉണ്ട്, ട്രെയിനർ കിരൺ ഉണ്ട്. ഇവരെല്ലാം പല പല അസൈൻമെൻ്റ് ആയിട്ടാണ് ഇന്ന് എത്താൻ സാധിക്കാത്തത്. ഫിസിയോ ആഷ്ലി, അങ്ങനെ എല്ലാ നല്ലൊരു സപ്പോർട്ട് ടീമുണ്ട്. എല്ലാ ഫ്രാഞ്ചൈസികളും ഇതുപോലെയുള്ള കേരളത്തിലെ മികവുറ്റ സപ്പോർട്ട് സ്റ്റാഫുകളാണ് ഉള്ളത്. അതുകൊണ്ട് ഈ ഒരു കേരള ക്രിക്കറ്റ് ലീഗ് അതിനെ എന്താണ് വളർത്തിയെടുക്കുക. അതുവഴി ഒത്തിരി പ്ലെയേഴ്സ് കേരളത്തിൽ നിന്ന് ഹയർ ലെവൽ കളിക്കാൻ സാധിക്കട്ടെ എന്ന് ഈ ഒരു സമയത്ത്. നേരത്തെ പറഞ്ഞതുപോലെ ഇത് സ്റ്റാർ സ്പോർട്സ് വഴിയാണ് ടെലികാസ്റ്റ് ചെയ്യുന്നത്. IPL ചെയ്ത അതേ സ്ലോട്ട്സാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. ഏറ്റവും പ്രൈം വേൾഡ് വൈഡ് എത്തിക്കുന്നതാണ്. IPL ഒക്കെ 10 സെക്കൻഡിന് 16 ലക്ഷം രൂപയ്ക്കൊക്കെയാണ് പോയേക്കുന്നത്. അത്രയും റേഞ്ച് ഉണ്ടായിരുന്നതാണ്. അപ്പം ഇതുവഴി എന്തെങ്കിലും നമുക്ക് ലാഭം കിട്ടുകയാണെങ്കിൽ അത് മൊത്തം നമ്മുടെ വയനാടിലെ ദുരന്ത നിവാരണത്തിന് വേണ്ടി ഞങ്ങൾ ഓൾറെഡി അനൗൺസ് ചെയ്തിട്ടുണ്ട്. അവിടുത്തെ അനാഥരായ എല്ലാ കുട്ടികളുടെയും ലൈഫ് ലോങ് എല്ലാ റെസ്പോൺസിബിലിറ്റി, ഈവൻ അവരെ തൊഴിലിലെത്തിക്കുന്നവരുള്ള എല്ലാ റെസ്പോൺസിബിലിറ്റി നമ്മൾ ഏറ്റെടുക്കുകയാണ്. ഏതെങ്കിലും അച്ഛനും അമ്മയും മാത്രം മരിച്ച കുട്ടികളാണെങ്കിൽ അതിലും 10 കുട്ടികൾ എടുക്കുന്നുണ്ട്. അതിലേക്ക് ഈ ആ ഒരു ഫണ്ടിലേക്ക് ഞങ്ങളിത് ഇതിൻ്റെ ലാഭം മുഴുവൻ കൊടുക്കാൻ ഓൾറെഡി തീരുമാനം എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും അതിന് ഇനി നമുക്ക് വേണ്ടത് ഇതിന് ഇതിൻ്റെ വാല്യുവേഷൻ കൂടണമെങ്കിൽ സ്റ്റേഡിയം നിറയണം. നമുക്ക് ആ സ്റ്റേഡിയത്തിലേക്ക് മാക്സിമം ആൾക്കാരെ എത്തിക്കുക. ഇവിടുത്തെ സ്കൂൾസിലെയും കോളേജിലെയും നെക്സ്റ്റ് ജനറേഷനെ മൊത്തം നമുക്ക് ഇവിടെ കൊണ്ടുവരണം. അതിന് തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് വേണ്ടിവരും. ഇത് തിരുവനന്തപുരത്തിൻ്റെ അഭിമാനമായിട്ട് മാറണം. ഇത് നല്ല രീതിയിൽ ഇവിടെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഇത് തന്നെയായിരിക്കും ഭാവിയിൽ ഒരു സ്ഥിരം വിനിയമായിട്ട് മാറാൻ പോകുന്നത്. അതുകൊണ്ട് ട്രിവാൻഡ്രം മീഡിയയ്ക്ക് ഇതിൻ്റെ ഒരു വലിയ ഉത്തരവാദിത്തം ഉണ്ട്. അതിൽ നമുക്ക് ഒരുമിച്ച് അതിലേക്ക് ഒരു പ്രയത്നം നടത്താം. ചേച്ചാ മതി, മുമ്പിലോട്ട് ചേച്ചാ. ആ അപ്പുറത്തോ മോങ്ങാണ്.